അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തുഹു. നിക്കാഹ് കഴിഞ്ഞ് പുതുപെണ്ണിൻ്റെ കൈപിടിച്ച് വീട്ടിലെത്തിയാൽ സ്വീകരിക്കാൻ പുറത്ത് ആരുമുണ്ടാവില്ല. പക്ഷേ അകത്തെ കട്ടിലിൽ പുഞ്ചിരിയോടെ സന്തോഷത്തോടെ ഞങ്ങളെ സ്വീകരിക്കാൻ അവളുണ്ട്, എൻ്റെ ആദ്യ ഭാര്യ സുലു. കല്യാണം കഴിഞ്ഞ് 3 വർഷം കഴിഞ്ഞ് സുലുവിൻ്റെ വയറ്റിൽ കണ്ട മുഴയിൽ തുടങ്ങിയ ചികിത്സ അവളെ രോഗിയാക്കി. മുഴ നീക്കാൻ നടത്തിയ സർജറിയിൽ ഉണ്ടായ പാകപ്പിഴ അവളെ ഒന്നനങ്ങാൻ കഴിയാത്ത വിധത്തിൽ കിടപ്പിലാക്കി. ഞാൻ ഒത്തിരി സ്നേഹിച്ചതല്ലേ, കൊതിച്ചതല്ലേ അവളെ? എതിർപ്പുകളെ അവഗണിച്ച് കൂടെ കൂട്ടി എൻ്റെ പെണ്ണായി ഒരുമിച്ച് ജീവിച്ചതല്ലേ? ആ അവളെ എങ്ങനെ സംരക്ഷിച്ചാലാണ് മതിയാവുക? കൊണ്ടുപോയി ഞാൻ അവളെ പല ഹോസ്പിറ്റലുകളിൽ. വണ്ടിയിലിരിക്കുമ്പോൾ എൻ്റെ മടിയിൽ കൊച്ചുകുട്ടിയെപ്പോലെ അവൾ കിടക്കും. എത്രയൊക്കെ നിയന്ത്രിക്കാൻ നോക്കിയാലും എൻ്റെ കണ്ണിൽ നിന്നും ഉരുണ്ടു വീഴുന്ന കണ്ണുനീർത്തുള്ളികൾക്ക് വല്ലാത്ത ചൂടെന്ന് അവൾ പറയും. ഇക്ക, എന്താ മോളെ, ഇക്കാക്ക് മടുത്തില്ലേ ഇങ്ങനെ എത്ര കാലം എന്നെ പൊക്കിവലിച്ച്? നിനക്ക് പകരം ഞാനായിരുന്നെങ്കിൽ നീ എന്നെ മടുത്തു പോകൂ സുലു. എന്നാലും ഇക്ക, അവളുടെ കണ്ണിൽ നിന്നും ഒഴുകിയ കണ്ണുനീർ ഞാൻ തുടച്ചു. ഇക്കാടെ സുലു എന്തിനാ കരയുന്നത്? ഞാനില്ലേ എന്നും കൂടെ, ഞാൻ പോരെ കൂട്ടിന്. അവൾ എൻ്റെ കൈ മുറുകെ പിടിച്ച്, മതി ഇക്ക, എൻ്റെ ഇക്ക മാത്രം മതി എനിക്ക് ഇവിടെയും എവിടെയും. പിന്നെ ഒന്നും മിണ്ടാതെ കിടന്ന അവളുടെ തലയിൽ തലോടി ഞാൻ അരികിലിരുന്നു. അന്നാണ് ആദ്യമായി അവൾ അത് പറഞ്ഞത്. ഇക്ക, ഇക്ക ഒരു നിക്കാഹ് കൂടി കഴിക്കണം, എന്നോടൊത്തിരി ഇഷ്ടമല്ലേ എൻ്റെ ഇക്കാക്ക്, ഉണ്ടെങ്കിൽ ഞാൻ പറയുന്നത് അനുസരിക്കണം. ഞാൻ അവളുടെ കൈവിടുവിച്ച് കട്ടിലിൽ നിന്നും എണീറ്റു പോന്നു. ഇക്ക, പിണങ്ങലെ ഇക്ക, അത് വേണം, എതിർത്ത് പറ്റില്ലെന്ന് പറഞ്ഞു. എൻ്റെ പെണ്ണ് സുലു മാത്രമാണ്, വേറെയൊരു പെണ്ണിന് എൻ്റെ ഹൃദയത്തിലും ജീവിതത്തിലും സ്ഥാനമില്ല. പക്ഷേ ഇന്നെൻ്റെ നിക്കാഹായിരുന്നു, ഞാൻ അവളുടെ മുമ്പിൽ തോറ്റുകൊടുത്തു. അവൾ പറയുന്ന പോലെ അവൾക്ക് ഞാൻ കഴിയാത്തത് കിട്ടാൻ വേണ്ടിയല്ല, അവൾ ഒറ്റയ്ക്കാവാതിരിക്കാൻ. ഞാനില്ലാത്ത സമയത്ത് വെള്ളം കുടിക്കാൻ ദാഹിച്ച് ഞാൻ വരുന്നവരെ ദാഹത്തോടെ ഇനി കിടക്കാതിരിക്കാൻ. എന്നെ നോക്കാനല്ല, അവളെ നോക്കാൻ അവൾക്ക് കൂട്ടായി നീ ഉണ്ടാവണം. ഉണ്ടാവുമുക്ക, സുലുത്താടൊപ്പം ഞാൻ ഉണ്ടാവും. ഞാനും പുതുപെണ്ണും കൂടി വീട്ടിലേക്ക് കയറി. വല്ലാത്ത ഭാരം നെഞ്ചിൽ, അകത്തേക്ക് കയറാൻ തോന്നുന്നില്ല. ഇവളെയും കൊണ്ട് എൻ്റെ സുലുവിൻ്റെ മുമ്പിൽ പോയി നിൽക്കാനുള്ള ഉറപ്പ് എനിക്ക് കിട്ടുന്നില്ല. അവൾ നിർബന്ധിച്ചിട്ടാണെങ്കിലും അവളുടെ ഉള്ളിൽ കടലോളം സങ്കടമുണ്ടാകും. പണ്ട് ഒരുമിച്ച് നടക്കുമ്പോൾ എതിരെ വന്ന പെണ്ണൊന്ന് ചിരിച്ചതിന് മുഖം വാടിയ എൻ്റെ പെണ്ണിന് അവളുടെ ജീവനായ എന്നെ പങ്കുവെക്കാൻ എങ്ങനെയാ കഴിയുക? ശരീരത്തിന് മാത്രമേയുള്ളൂ തളർച്ച. മനസ്സിലിപ്പോഴും നുരഞ്ഞു പൊന്തുന്ന പ്രണയത്തിൻ്റെ തീക്ഷ്ണത എത്ര വട്ടം കണ്ടതാണ് അവളുടെ കണ്ണിൽ. ഞാൻ മുറിയിലേക്ക് പതുക്കെ നടന്നു ചെന്നു. പാതിചാരിയെ അവളുടെ മുറിയുടെ ഞങ്ങളുടെ മണിയരുടെ വാതിൽ തള്ളി തുറന്നു. സുലുറക്കമാണ്. ഞാനും പുതുപെണ്ണും അവളുടെ കട്ടിലിൻ്റെ അരികിലിരുന്നു. ഇവളാണ് എൻ്റെ ജീവൻ, നീ ഉണ്ടാവണം കൂടെ എപ്പോഴും. അവളെനിക്ക് കൂട്ടായിട്ട് രണ്ടാമത് ഒന്നുകൂടെ കെട്ടാൻ പറഞ്ഞത്. പക്ഷേ ഞാൻ നിന്നെ കൊണ്ടുവന്നത് എന്നേക്കാൾ കൂടുതൽ ഇവൾക്ക് വേണ്ടിയാണ്. ഞാനും ഒരു പെണ്ണല്ലേ ഇക്ക, ഇക്കാക്ക് ഇത്തയോടുള്ള സ്നേഹം അറിഞ്ഞുകൊണ്ട് തന്നെയാ ഈ കല്യാണത്തിന് സമ്മതിച്ചത്. നിക്കായ കഴിഞ്ഞ് കൂടെ ആരും വരേണ്ടെന്ന് എൻ്റെ വീട്ടുകാരോട് പറഞ്ഞതും ഞാൻ തന്നെയാ. ഞാൻ സുലുവിൻ്റെ കൈയെടുത്ത് അവളുടെ കയ്യിൽ വെച്ച് കൊടുക്കാൻ വേണ്ടി സുലുവിൻ്റെ കയ്യിൽ പിടിച്ചു. വല്ലാത്ത തണുപ്പ് കൈകൾക്ക്. അപ്പോഴാണ് ഞാനത് കണ്ടത്, അവളുടെ ചുണ്ടിൻ്റെ വശങ്ങളിലൂടെ ഒലിച്ചിറങ്ങുന്ന ചോര. എൻ്റെ ശരീരത്തിൽ കൂടി മരവിപ്പ് പടർന്നു. ഞങ്ങളെ സ്വീകരിക്കാൻ ഇവൾ ഇവിടെ ഉണ്ടെന്ന് വിശ്വസിച്ചു. പക്ഷേ അവൾ എന്നെ പറ്റിച്ചു. ഞങ്ങൾ വരുന്നതിന് മുമ്പേ അവൾ പോയി. നീ പറഞ്ഞിട്ടല്ലേ മോളെ ഞാൻ, എന്നിട്ടൊന്നും മിണ്ടാതെ നീയൊന്ന് കാണാതെ എന്തിനാ ഇക്കാടെ പൊന്നു പോയത്? എന്തിനായിരുന്നു ഇങ്ങനെ? ഒരു പക്ഷേ ഇന്നലെ വരെ സ്വന്തമെന്നുറപ്പുള്ള ഭർത്താവിനെ മറ്റൊരാൾക്ക് കൂടെ അവകാശം പകുത്തു നൽകേണ്ടി വന്ന വിധിയോർത്ത് അവൾ വേദനിച്ചിട്ടുണ്ടാവും. ഇന്നലകളിലെ പ്രണയത്തിൻ്റെ ജീവിതത്തിലെ സ്നേഹ നിമിഷങ്ങളുടെയും ചിത്രങ്ങൾ മനസ്സിൽ മിന്നി മറഞ്ഞപ്പോൾ സങ്കടം കാർമേഘം പോലെ ഉരുണ്ടുകൂടി കാണും. ആ സമയം അവൾ കരഞ്ഞിട്ടുണ്ടാകും. ആ സമയം അവൾ തകർന്നിട്ടുണ്ടാകും. ആ സമയം അവൾ ഒറ്റപ്പെട്ടിട്ടുണ്ടാകും. ആ സമയം അവളുടെ നെഞ്ച് പൊട്ടിക്കാണും. പടച്ചോനെ, ആ സമയത്തെ അതിജീവിക്കാൻ കഴിയാതെയാകും എൻ്റെ പാവം പെണ്ണിൻ്റെ ജീവൻ പറന്നകുന്നത്. എൻ്റെ കരച്ചിൽ, എൻ്റെ വേദന, അത് ഞാൻ ഉള്ള കാലം വരേക്കും ഉണ്ടാകും. വർഷങ്ങൾ പലത് കഴിഞ്ഞെങ്കിലും ഇപ്പോഴും അവളൊരു നിഴൽ പോലെ കൂടെയുണ്ട്. എൻ്റെ മരണം കൊണ്ടല്ലാതെ സുലുവിൽ നിന്നും അവളുടെ ഓർമ്മകളിൽ നിന്നും എന്നെ അടർത്തി മാറ്റാൻ കഴിയില്ല. ഇപ്പോൾ എനിക്കൊരു മോളുണ്ട്. അവൾ ഭിത്തിയിൽ തൂക്കിയ സുലുവിൻ്റെ ഫോട്ടോ ചൂണ്ടിക്കാണിച്ച് അതാരാണെന്ന് ചോദിക്കും. ആ സമയം ഞാൻ ആ ഫോട്ടോ എടുത്ത് അവളുടെ കയ്യിൽ കൊടുക്കും. എന്നിട്ട് അവളോട് പറയും, അതും മോളുടെ ഉമ്മച്ചിയാണ്, എൻ്റെ മോൾക്ക് 2 ഉമ്മച്ചിയുണ്ട്. മോൾ ആ ഫോട്ടോയിൽ മുഖം അമർത്തി ചുംബിക്കുമ്പോൾ എൻ്റെ പിന്നിൽ നിന്ന് സുലു വിളിക്കുന്നത് പോലെ തോന്നും. ഇക്ക, ഞാൻ എവിടെയും പോയിട്ടില്ല, ഇക്കാട് നെഞ്ചിൻ്റെ ഉള്ളിൽ തന്നെയുണ്ട്.
അള്ളാഹു സുബ്ഹാനഹു വതആല നമ്മുടെയെല്ലാം കുടുംബജീവിതം സുഖത്തിലും സന്തോഷത്തിലുമാക്കി തരട്ടെ. എല്ലാവിധ രോഗങ്ങളിൽ നിന്നും അള്ളാഹു നമ്മെ കാത്തു രക്ഷിക്കട്ടെ. ആമീൻ. ഈ വീഡിയോ നിങ്ങളിലേക്ക് എത്താൻ കാരണമായവർക്ക് വേണ്ടി പ്രത്യേകം ദുആ ചെയ്യണമെന്ന് ഓർമ്മപ്പെടുത്തി ഇൻഷാഅള്ളാ മറ്റൊരു വീഡിയോയുമായി നമുക്ക് പിന്നീട് കാണാം. ദുആവസ്യത്തോടെ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തുഹു. കടപ്പാട് നവാസ് ആമണ്ടൂർ.